പ്രഭാത വന്ദനം എഫ് എം മോർണിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഇപ്പോൾ വാരാന്ത്യ ലോകവൃത്താന്തം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ജെ ജേക്കബ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ തായ്ലൻഡ് സംയുക്ത കമ്മീഷന്റെ 9-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ തായ്ലാൻഡ് സന്ദർശിച്ചത്. സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ ആരംഭിച്ചതാണ് ഈ രാജ്യവുമായുള്ള സൗഹൃദം. ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി കരാറുകൾ ഒപ്പുവച്ചതോടെ ഈ സൗഹൃദം കൂടുതൽ ശക്തമായിട്ടുണ്ട്. നമ്മുടെ രാജ്യം മാത്രമല്ല, ചൈനയും അമേരിക്കയും ഈ രാജ്യത്തിൻ്റെ സുഹൃത്തുക്കളാണ്. സൗഹൃദത്തിനുപരിയായി ഈ രാജ്യത്തോട് ഭാരതത്തെ ചേർത്തു നിർത്തുന്ന വലിയ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. തൻ്റെ സന്ദർശനവേളയിൽ വിദേശകാര്യമന്ത്രി ഒരു ഹൈന്ദവ ക്ഷേത്രം സന്ദർശിക്കുകയും അവിടുത്തെ മുഖ്യ പുരോഹിതൻ്റെ മുൻപിൽ ശിരസ്സു നമിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. വിശാല ഭാരതത്തിൻ്റെ ഭാഗമായി അറിയപ്പെട്ടിരുന്ന ഈ രാജ്യത്തോടുള്ള ഒരു ഭാരതീയൻ്റെ ആദരവാണ് മന്ത്രി പ്രകടിപ്പിച്ചത്. ഇത്രയധികം ഹിന്ദുമത വിശ്വാസികളും ഹൈന്ദവ ക്ഷേത്രങ്ങളുമുള്ള വിദേശ രാജ്യങ്ങൾ അധികമുണ്ടാവില്ല. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും സംഭവങ്ങൾ ഇവിടുത്തെ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷയ്ക്കും ഇവിടെ വലിയ പ്രചാരമുണ്ട്. ഭാരത സംസ്കാരം ഈ മണ്ണിൽ എങ്ങനെ എത്തി എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. എന്നാൽ ഒരു കാലത്ത് ഈ രാജ്യം ഭാരതത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിരുന്നു എന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല. പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. ഇദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേശകനായിരുന്ന ഷഹബാസ് ഗില്ലിനെ ജയിലിലടച്ചത് ഈ അടുത്ത കാലത്താണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാക് ഭരണകൂടത്തിനെതിരെ താൻ നടത്തുന്ന വിമർശനങ്ങളാണ് ഈ നടപടിക്കു കാരണം എന്നാണ് ഇമ്രാൻഖാൻ ആരോപിക്കുന്നത്. ഈ നടപടിക്ക് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥനും ന്യായാധിപനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒരു പ്രതിഷേധ യോഗത്തിൽ ഇമ്രാൻഖാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങുന്നു എന്ന വാർത്ത വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കി. തങ്ങളുടെ നേതാവിനെ കസ്റ്റഡിയിലെടുത്താൽ ഇസ്ലാമാബാദ് പിടിച്ചെടുക്കും എന്ന ഭീഷണിയുമായിട്ടാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. ജനപിന്തുണയുള്ള ഈ മുൻ പ്രധാനമന്ത്രിയെ അന്വേഷണത്തിൻ്റെ പേരിൽ അറസ്റ്റു ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ഇമ്രാൻഖാന് അധികാരം നഷ്ടപ്പെട്ടത്. ഈ നടപടിയും ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളും പാകിസ്ഥാനിൽ സൈന്യത്തിൻ്റെ സ്വാധീനം കുറയുന്നതിൻ്റെ സൂചനകളാണ്. അമേരിക്ക അടക്കമുള്ള നിരവധി രാഷ്ട്രങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് വടക്കൻ കൊറിയ ആണവ പരീക്ഷണങ്ങൾ തുടരുകയാണ്. അയൽ രാജ്യമായ ദക്ഷിണ കൊറിയ സ്നേഹത്തോടെ ഈ ആഴ്ചയിൽ മുൻപോട്ട് വച്ച ഒരു സഹായ വാഗ്ദാനം നിരസിക്കുക മാത്രമല്ല, ബാലിസം എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ അപമാനിക്കുകയും ചെയ്തു. ആണവ പരീക്ഷണങ്ങൾ നിർത്തിവച്ചാൽ സാമ്പത്തിക സഹായം നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. ഉത്തര കൊറിയയുടെ പരമാധികാരത്തെ
അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയിലാണ് കിം ജോങ് ഉന്നിൻ്റെ സഹോദരി സഹായ വാഗ്ദാനത്തോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലാണ് കോവിഡിനെ തങ്ങൾ പൂർണ്ണമായും കീഴടക്കി എന്ന് ഉത്തരകൊറിയ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപ് ദശലക്ഷക്കണക്കിന് മാസ്കുകളാണ് ചൈനയിൽ നിന്നും ഈ രാജ്യം ഇറക്കുമതി ചെയ്തത്. കിം ജോങ് ഉൻ അവകാശപ്പെടുന്നത് പോലെ കോവിഡ് പൂർണ്ണമായും ഭേദമായെങ്കിൽ എന്തിനാണ് ഇത്രയധികം മാസ്കുകൾ? ഇങ്ങനെയൊക്കെ ചോദിക്കാമെങ്കിലും ചൈനയുമായിട്ടല്ലാതെ മറ്റൊരു രാജ്യവുമായിട്ടുള്ള ആശയവിനിമയത്തിന് വടക്കൻ കൊറിയ ഇതുവരെ അവസരം നൽകിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശമനുസരിച്ച് സിറിയയിലെ സൈനിക താവളങ്ങൾക്കെതിരെ ചൊവ്വാഴ്ച ആക്രമണങ്ങൾ ഉണ്ടായി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ താവളങ്ങളെയാണ് ആക്രമിച്ചത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ഒപ്പിടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ സിറിയയിലെ തങ്ങളുടെ സൈനിക താവളങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 15 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി ഈ നടപടിയെ കണ്ടാൽ മതി എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് 2011 ഭരണകക്ഷിയെ റഷ്യയും വിമതന്മാരെ അമേരിക്കയും പിന്തുണയ്ക്കുന്നു. ഇതിനായി ഇരു രാജ്യങ്ങളും സിറിയയിലേക്ക് സ്വന്തം സൈനികരെ അയച്ചിട്ടുണ്ട്. റഷ്യയോടൊപ്പം സിറിയയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനും ഇവിടെ സൈനിക താവളങ്ങളുണ്ട്. ഈ താവളങ്ങളെ തകർക്കാനായിരുന്നു അമേരിക്കയുടെ നടപടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകവൃത്താന്തം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി എഫ്എം. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. സന്ന മറിൻ ഫിൻലാൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഈ ആഴ്ചയിൽ ഇവർ വലിയൊരു വിവാദത്തിൽ അകപ്പെട്ടു. ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി ആടിപ്പാടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് വലിയ നിയന്ത്രണമൊന്നും ഇവിടുത്തെ സമൂഹം ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രിയുടെ ആട്ടവും പാട്ടുമൊക്കെ ജനം കൗതുകത്തോടെ വീക്ഷിച്ചു എന്നല്ലാതെ വലിയ വിമർശനങ്ങൾ ഒന്നും ഉണ്ടായില്ല. തികച്ചും സ്വകാര്യമായ ഒരു ചടങ്ങിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് ശരിയായില്ല എന്ന നിലയിൽ മാത്രമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇത് ചെയ്തവരെ കണ്ടെത്താനോ അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷ നൽകുന്നതിനെക്കുറിച്ചോ ഒരു ആലോചന പോലും ഉണ്ടായില്ല. എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുത്തവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതേ തുടർന്നാണ് സംഭവം വിവാദമായത്. സ്വയം മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് പ്രതിപക്ഷാരോപണത്തിനെതിരെ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന ലാബ് റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയാണ് താൻ ജീവിതത്തിലൊരിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഈ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ആരോപണം ഉന്നയിക്കുന്നവരെ വേട്ടയാടുകയല്ല, അതിൻ്റെ നിജസ്ഥിതി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ജനാധിപത്യം. ഇറ്റലിയിൽ അടുത്ത മാസം പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വിവിധ സർവേകൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ജോർജിയ മെലോണി പ്രധാനമന്ത്രിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീവ്ര വലതുപക്ഷ നിലപാടുള്ള ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന പാർട്ടിയുടെ നേതാവാണ് ജോർജിയ മെലോണി. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുന്നത്.
തിങ്കളാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോ വലിയ വിവാദമായി. ആഫ്രിക്കൻ വംശജനായ ഒരാൾ ഇറ്റാലിയൻ വനിതയെ പീഡിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ആണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അനധികൃത കുടിയേറ്റം ഇറ്റലിക്കാരുടെ ജീവന് ഭീഷണിയാകുന്നതിൻ്റെ തെളിവായി ജോർജിയ മെലോണിയും പാർട്ടിക്കാരും ഈ വീഡിയോയ്ക്ക് വലിയ പ്രചാരം നൽകി. തങ്ങൾ അധികാരത്തിൽ വന്നാൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് വോട്ടർമാർക്ക് വാഗ്ദാനവും നൽകി. ഇത്രയും ഹീനമായ ഒരു സംഭവത്തെ പ്രചരണായുധമാക്കുന്നതിനെ അധാർമികം എന്നാണ് എതിർപക്ഷം വിശേഷിപ്പിക്കുന്നത്. അധാർമികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം സംഭവങ്ങൾ ഇറ്റലിയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും പ്രക്ഷേപണം ചെയ്യുന്നവരും ആസ്വദിക്കുന്നവരും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയും കാലം നീണ്ടുപോയ ഒരു യുദ്ധം യൂറോപ്പിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. റഷ്യയുടെ എതിരാളി പ്രത്യക്ഷത്തിൽ യുക്രൈനാണ്. എന്നാൽ യൂറോപ്പും അമേരിക്കയുമാണ് യഥാർത്ഥത്തിലെ എതിരാളികൾ. അതുകൊണ്ടുതന്നെ യുദ്ധത്തിൻ്റെ കെടുതികൾ ഈ രണ്ടു കൂട്ടരെയും വേട്ടയാടുകയാണ്. റഷ്യയിൽ നിന്ന് പാചകവാതകവും യുക്രൈനിൽ നിന്ന് ഗോതമ്പും വരുന്നത് നിലച്ചതോടെ ഇവർ വലിയ പ്രതിസന്ധിയിലായി. വിലക്കയറ്റവും നാണയപ്പെരുപ്പവും ഇപ്പോഴും വെല്ലുവിളികളായി തുടരുകയാണ്. പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ബൈഡൻ സൗദി അറേബ്യ സന്ദർശിച്ചുവെങ്കിലും സൗദി കാര്യമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധവുമായി സഹകരിക്കാൻ UAE പോലെയുള്ള രാജ്യങ്ങൾ തയ്യാറായില്ല. നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തെ ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിനെ പ്രകോപനപരമായ നടപടി എന്ന് പലരും വിശേഷിപ്പിക്കുകയും ചെയ്തു. യൂറോപ്പിന് സാമ്പത്തികമായ വെല്ലുവിളികളും അമേരിക്കയ്ക്ക് മാനക്കേടും സമ്മാനിച്ചുകൊണ്ടാണ് ഈ യുദ്ധം പുരോഗമിക്കുന്നത്. നിങ്ങൾ കേട്ടത് ലോകവൃത്താന്തം. ഈ പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം കേൾക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഈ ആഴ്ചത്തെ വാരാന്ത്യ ലോകവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാരാന്ത്യ ലോകവൃത്താന്തം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. ഇതോടെ ഇന്നത്തെ FM മോർണിംഗ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. സാക്ഷാത്കാരം N. വിനീത് കുമാർ.